പുത്തൻകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട പള്ളികളിലൊന്നാണ്. ഇന്ത്യയിലെ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ പുത്തൻകാവ് എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ മധ്യ തിരുവിതാംകൂർ മേഖലയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്ത്യൻ പള്ളികളിലൊന്നാണ് ഈ പള്ളി. പുത്തൻകാവ് നിവാസികൾ ചെങ്ങന്നൂരിലെ പഴയ സുറിയാനി പള്ളിയെയോ മാരമണിലെ പള്ളിയെയോ ആണ് ഈ പള്ളി സ്ഥാപിക്കുന്നതിന് മുമ്പ് ആശ്രയിച്ചിരുന്നത്. അടുത്തുള്ള പള്ളിയിലേക്കുള്ള ദൂരം കാരണം പുത്തൻകാവിൽ തന്നെ പള്ളി പണിയാൻ പ്രദേശത്തെ ക്രിസ്ത്യാനികൾ തീരുമാനിച്ചു. അക്കാലത്ത് തിരുവിതാംകൂർ മഹാരാജാവ് ഡച്ചുകാരുടെ അഭ്യർത്ഥന പ്രകാരം മാർത്തോമ ആറാമൻ മെത്രാമാരെ കൊണ്ടുവരുന്നതിനുള്ള ചെലവ് വൈകിയതിന് പിഴ ചുമത്തി. മാർത്തോമാഞ്ചാമന്റെ കാലത്ത് ഷീമയിൽ നിന്നുള്ള മാർ ബെസേലിയോസ് മൽപ്രീന, മാർ ഗ്രിഗോറിയോസ് യോഹന്നാൻ റമ്പാൻ തിരുവിതാംകൂർ സർക്കാർ മെത്രോപൊലിത്തൻ ബിഷപ്പിന്റെ വസ്തുക്കളും നിരണംപള്ളിയുടെ ചരക്കുകളും ജംഗമ വസ്തുക്കളും കണ്ടുകെട്ടി. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേക്കോട്ട കവാടത്തിൽ ഇന്നും തൂങ്ങിക്കിടക്കുന്നത് നിരണംപള്ളിയിലെ ഈ പള്ളിമണിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പുത്തൻകാവിലെ തരകന്മാരും ക്രിസ്ത്യാനികളും പള്ളി നിർമ്മാണത്തിനായി സമാഹരിച്ച പണം നൽകി മെത്രോപൊലിത്ത ബിഷപ്പിനെ രക്ഷിച്ചുവെന്നാണ് ഐതിഹ്യം. ഇത് തീർപ്പാക്കിയതിനു ശേഷമുള്ള അധിക പണമാണ് പിന്നീട് വട്ടിപ്പണത്തിന്റെ ഉറവിടമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മാർത്തോമ ഏഴാമൻ മെത്രോപൊലിത്ത ആയതിനുശേഷം ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ മക്കാലയുമായി ചർച്ച തുടരുകയും സഭ ശാശ്വതമായി വായ്പയായി നിക്ഷേപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. 3000 പൂവാരഹൻ നിക്ഷേപം 1808 ഡിസംബർ 1 കേണൽ മക്കാലയ്ക്ക് കൈമാറുകയും അദ്ദേഹം രസീത് നൽകുകയും ചെയ്തു. മലങ്കര മെത്രോപൊലിത്തയ്ക്ക് പലിശ നൽകണമെന്ന ഉടമ്പടി വ്യവസ്ഥ ചെയ്തിരുന്നു. ഈ നിക്ഷേപമാണ് ഇപ്പോൾ വട്ടിപ്പണം എന്നറിയപ്പെടുന്നത്. പിന്നീട് മലങ്കര സഭയിൽ ഒന്നിൽ കൂടുതൽ മെത്രോപൊലിത്തന്മാർ ഉണ്ടായപ്പോൾ പലിശ കൈപ്പറ്റാൻ അർഹമായ അധികാരം തീരുമാനിക്കേണ്ട അവസ്ഥ വന്നു. അതിനാൽ സർക്കാർ സഭ മേലധ്യക്ഷന്മാരുമായി യോഗം ചേരുകയും അവരുടെ തീരുമാനപ്രകാരം ആ വ്യക്തിക്ക് പലിശ സ്വീകരിക്കാൻ മെത്രോപൊലിത്തയാകാൻ അധികാരം നൽകിക്കൊണ്ട് വിളംബരങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. 1958 വരെ വർഷങ്ങളോളം നിരവധി കോടതി കേസുകളിൽ കലാശിച്ചു. 1793 മാർത്തോമ ആറാമനാണ് ഈ ദേവാലയം വിശുദ്ധ മേരിയുടെ നാമത്തിൽ പ്രതിഷ്ഠിച്ചത്. മാർത്തോമ ആറാമൻ നടത്തിയ ആദ്യത്തെ വിശുദ്ധ കുർബാനയുടെ മുറിയും കിടക്കയും കപ്പേളയും ഇന്നും പള്ളി സംരക്ഷിക്കുന്നു. 1794 മുതൽ 1808 വരെ മാർത്തോമ ആറാമൻ പുത്തൻകാവിൽ താമസിച്ചു. അതിനാൽ ഈ സ്ഥലം മലങ്കര സഭയിലെ പുത്തൻകൂർ സുറിയാനി ക്രിസ്ത്യാനികളുടെ കേന്ദ്രമായി മാറി. 17-ാം നൂറ്റാണ്ടിൽ കല്ലറ സംസ്കരിച്ച സുറിയാനി വിശുദ്ധനായ മാർ ആന്ത്രോസിന്റെയും ഗിവർഗീസ് മാർ ഫിലോക്സിനോസിന്റെയും നാമത്തിൽ ഈ ദേവാലയത്തിൽ വർഷംതോറും പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നു. മാർ ആന്ത്രോസിന്റെ മരക്കുതിര ഇപ്പോഴും പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ആന്ത്രോസ് ബാവ രാത്രി യാത്ര ചെയ്തിരുന്ന കുതിരയെക്കുറിച്ച് ധാരാളം നാടോടി കഥകളുണ്ട്. ആറാട്ടുപുഴ, കുരിശുമുട്ടം, പിരളശ്ശേരി, മുളക്കുഴ, കൂർത്തമല, നെല്ലിക്കൽ, ഇടനാട്, മംഗലം എന്നിവ ഉൾപ്പെടുന്ന ഒരേ രൂപതയ്ക്കുള്ളിലും പരിസരത്തുമുള്ള നിരവധി ഇടവകകളുടെ മാതൃ ഇടവക കൂടിയാണ് ഈ പള്ളി.